നമുക്കിന്ന് ബ്രെഡ് പോള തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി 5 കഷ്ണം ബ്രെഡും 3 മുട്ടയും 1/2 കപ്പ് പാലും 1/4 കപ്പ് പഞ്ചസാരയും അല്പം ഏലക്കാപ്പൊടി കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇത് അരച്ചെടുത്തതിന് ശേഷം ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഈ കശുവണ്ടി നമുക്കൊന്ന് വറുത്തെടുക്കാം. ഈ കശുവണ്ടി മാത്രം ഇതിൽ നിന്നും കോരി മാറ്റാം. ഈ നെയ്യിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി മറ്റൊരടുപ്പത്ത് ഞാൻ ചട്ടി ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഈ പാത്രം വെച്ച് കൊടുക്കാം. ഇതൊന്ന് മൂടി വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് ഇതിലേക്ക് വറുത്ത് കോരി വെച്ചിരിക്കുന്ന കശുവണ്ടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടെ മൂടി വെച്ച് 10 മിനിറ്റ് നേരം കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി 10 മിനിറ്റ് കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ 1/2 മണിക്കൂർ നേരം ഇത് വെന്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പോള തയ്യാറായിട്ടുണ്ട്. നല്ല ഇഷ്ടപ്പെടുന്നൊരു ഐറ്റം.